നമസ്കാരം നേതാവിനെതിരെ വീണ്ടും വ്യാജ പ്രചാരണം നടത്തി പോപ്പുലർ ഫ്രണ്ട് സജീവൻ പോപ്പുലർ ഫ്രണ്ട് ആസൂത്രിതമായ വ്യാജ പ്രചാരണം നടത്തിയത് സജീവൻ ആറളത്തിന്റെ വീട്ടിൽ സ്ഫോടനം നടന്നുവെന്നാണ് ആരോപണം പോപ്പുലർ ഫ്രണ്ടിന്റെ മുഖപത്രമായ തേജസിലൂടെയാണ് ഇക്കാര്യം വ്യാപകമായി പ്രചരിപ്പിച്ചത് വ്യാജ പ്രചരണത്തിലൂടെ കലാപം നടത്താനാണ് പോപ്പുലർ ഫ്രണ്ട് ലക്ഷ്യപ്പെടുന്നതെന്നാണ് സൂചന

പോലീസ് അനങ്ങാപ്പാർ നിക്കുകയാണ് ഇവിടങ്ങളിൽ റെയ്ഡ് നടത്താൻ പോലീസ് തയ്യാറാകുന്നില്ല സംസ്ഥാനത്തുടനീളം കലാപം നടത്താൻ തയ്യാറെടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ആയുധ ശിഖരവും ബോംബ് നിർമ്മാണവും നടക്കുന്നത് നടന്ന നേതാവിനെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറാകണമെന്നും പോപ്പുലർ ഫ്രണ്ട് നേതാവ് എ പി മഹമ്മൂദ് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇത്തരത്തിലൊരു സ്ഫോടനം നടന്നിട്ടില്ലെന്നും പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യാജ പ്രചാരണത്തിനെതിരെ പരാതി നൽകുമെന്നും സജീവൻ അറിയിച്ചു പോപ്പുലർ ഫ്രണ്ടിന്റെ വധഭീഷണിയെ തുടർന്ന് രണ്ട് ഗൺമാൻമാർ സുരക്ഷയുള്ള നേതാവാണ് സജീവൻ ആരണം സംസ്ഥാനത്ത് വീണ്ടും കലാപം അടിച്ചുവിടുന്നതിന്റെ ഭാഗമായിട്ടാണ് പോപ്പുലർ ഫ്രണ്ട് ഇത്തരത്തിലുള്ള പ്രചാരണം നടത്തുന്നതെന്നാണ് വിലയിരുത്തലുകൾ അതേസമയം പോപ്പുലർ ഫ്രണ്ട് നടത്തിയ നേതാവ് സജ്ജത്തിന്റെ കൊലപാതകത്തിൽ പോലീസ് പ്രതിയുമായി തെളിവെടുപ്പ് നടത്തുകയാണ് അറസ്റ്റിലായ പോപ്പുലർ ഫ്രണ്ട് നേതാവിനെയാണ് കൊലപാതകം നടന്ന സ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത് കൊലപാതകത്തിനു ശേഷം പ്രതികൾ പലവഴിക്ക് പോയി കുഴൽ നിന്നാണ് പ്രതികൾ പലവഴിക്ക് പിരിഞ്ഞത് ഇന്നലെ അറസ്റ്റിലായ പ്രതിയാണ് ഇക്കാര്യങ്ങൾ സംബന്ധിച്ചത് കൃത്യം നടത്തി മമ്പറത്ത് നിന്ന് കാറിൽ കുഴൽമന്ദത്തി കുഴൽമന്ദ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപമാണ് കാർ നിർത്തിയത് കാർ കേടായതിനെ തുടർന്ന് മറ്റു വാഹനങ്ങളിൽ പല സ്ഥലങ്ങളിലേക്ക് പോയി പിന്നീടാണ് കാർ മാറ്റിയത് ഒരു മാസം മുമ്പ് അണക്കപ്പാറയിലെ ഒരു വീട്ടിൽ കാർ കാറുണ്ടായിരുന്നതായും പ്രതി മൊഴി നൽകി ഇന്നലെ രാത്രിയോടെയാണ് പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതിയെ തിരിച്ചറിയൽ പറയുന്ന വിധേയനാക്കും അതിനാൽ തന്നെ പേരും മേൽവിലാസവും പുറത്തുവിടാനാകില്ലെന്നും പോലീസ് പറഞ്ഞു കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും പോലീസ് അറിയിച്ചു സഞ്ജിത് കൊല്ലപ്പെട്ട എട്ടാം ദിനമാണ് കേസിലെ നിർണായക അറസ്റ്റ് ഉണ്ടായത് ഇതിനു മുൻപ് സംശയം തോന്നിയവരെ മുണ്ടക്കയത്ത് നിന്ന് അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തിരുന്നു ബേക്കറി തൊഴിലാളിയും പാലക്കാട് സ്വദേശിയുമായ സുബൈർ നെന്മാറ സ്വദേശികളായ സലാം ഇസ്ഹാഖ് എന്നിവരെയാണ് കസ്റ്റഡിയിലെടുത്തത് വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്